ഹേയ്, നമസ്കാരം. ജയപ്രകാശ് വാലേ. ഇത് സർവീസ് റിലേറ്റഡ് ആയിട്ട് ഒരു അനുഭവം ഷെയർ ചെയ്യാം. ഇപ്പോഴല്ല, ഒരു 10-20 വർഷം മുൻപുള്ള ഒരു അനുഭവമാണ്. ഞാൻ തൃശ്ശൂരിലാണ് ഉള്ളത്. തൃശ്ശൂർ ബേസ്ഡുള്ള ഒരു സർവീസ് റിലേറ്റഡ് കാര്യമാണ്. ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു ടെക്നിക്കൽ സർവീസിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിനെ സമീപിക്കുകയാണ്. 20 വർഷം മുൻപാണ്. അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ജീപ്പൊക്കെ ഉണ്ട്. ഒരു ജീപ്പൊക്കെ എടുത്തിട്ട് ഞാൻ ആ സ്ഥാപനത്തിന്റെ പ്രിമൈസസിലേക്ക് കയറി ചെന്നു. അപ്പൊ ഞാൻ അല്പം ഫാസ്റ്റ് ആയിട്ടാണ് കയറുന്നത്. ഫാസ്റ്റായി കയറി അവരെ പാർക്കിംഗ് കിട്ടും. അവരുടെ പാർക്കിംഗ് ഒരു ലോട്ടുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഇറങ്ങി. പക്ഷെ ഈ പോകുന്ന സമയത്ത് ഇതിന്റെ ഫ്രണ്ടിൽ, ഈ ബിസിനസ്സിന്റെ ഫ്രണ്ടിൽ ഒരാൾ ചെയറിലിരിക്കുന്നുണ്ട്. ഒരു വെള്ള മുണ്ടും വെള്ള ഷർട്ടൊക്കെ എടുത്തിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇദ്ദേഹത്തിന് അവിടെ സ്പീഡൊക്കെ ഒന്ന് കൂടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കഴിഞ്ഞതിന് ശേഷം ഞാൻ ആലോചിച്ചു, സ്പീഡ് കൂടി ഞാൻ എന്റെ ആവശ്യം വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതാണ്. അപ്പൊ ഞാൻ സ്പീഡിൽ കടന്ന് വണ്ടി ഇറക്കി, ഞാൻ ഇറങ്ങി, ഞാൻ അങ്ങോട്ട് കടന്നു. ഇപ്പൊ ഈ ആളവിടെ ഇരിക്കുന്നത് ഞാൻ അങ്ങനെ ഗമനിച്ചൊന്നുമില്ല. അങ്ങോട്ട് ഒരു ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തില്ല. നേരെ എനിക്ക് അറിയുന്ന സർവീസ് സെന്ററിൽ ഒരാളുണ്ട്, അങ്ങോട്ടേക്ക് നേരെ പോവുകയാണ്. ഞാൻ ആ സർവീസ് സെന്റർ ആളെ ഹായ് പറഞ്ഞ സമയത്ത് എന്നെ പുറകിൽ നിന്നൊരാൾ വിളിച്ചു, എന്നെ കൈയോട്ട് വിളിച്ചു. ഹലോ, നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ ഒരാളെ എന്നെ വിളിക്കുന്നുണ്ട്, കൈയോട്ട് കാണിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ പറഞ്ഞു, അവിടെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ നേരത്തെ പറഞ്ഞ വെള്ളമുണ്ടും വെള്ള ഷർട്ടും എടുത്ത ആള് അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ പ്രോഡക്റ്റ് ഒന്ന് ശരിയാക്കാനായിട്ടാണ്. എന്താ പറ്റിയത്, ഇത് കേട് വന്നിട്ടുണ്ടോ, ഒന്നും ശരിയാക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കാണിച്ചേ, അത് മേടിച്ചു. തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ആ ഇതിവിടെ ശരിയാവില്ല. ഞാൻ പറഞ്ഞു, എന്താ ശരിയാവാത്ത, ഇതിവിടെ ശരിയാവില്ല. എന്താ ശരിയാവാത്ത, ഞാൻ പറഞ്ഞില്ല ഇതിവിടെ ശരിയാക്കാൻ പറ്റില്ല. ഞാൻ ആകെ ഡസ്മൈപ്പ്, ഇതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ പതുക്കെ അങ്ങനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞ് എൻ്റെ വണ്ടി എടുത്ത് ഇങ്ങനെ നടക്കുവാണ്. നടക്ക സമയത്ത് നേരത്തെ എന്നെ കൈകുട്ടി പിടിച്ച ആള് എൻ്റെ അടുത്ത് വന്നു, ചോദിച്ചു, എന്താ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞാൽ നടത്തില്ലെന്ന് പറഞ്ഞു. ആരാ എങ്ങനെയാന്ന് ചോദിച്ചു. ആ സ്ഥാപനത്തിന്റെ ഉടമയാണ്. സി, അത് ആ സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു. ആ സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് ഞാൻ ഈ സർവീസിന് വേണ്ടി വന്നപ്പോ അദ്ദേഹത്തിനെ വേണ്ട വിധത്തിൽ ഗവനിച്ചില്ല എന്നൊരു തോന്നല് തോന്നി. അതായത്, ഞാൻ അദ്ദേഹത്തിനെ ഗവനിച്ചില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് അവൈലബിൾ ആയിട്ടുള്ള സർവീസ് എനിക്ക് റിജക്ട് ചെയ്യാം, നിരസിക്കാം. ഞാനും അല്പം വാശിയുടെ ചെറുപ്പമാണ്. ഞാൻ ഇങ്ങനെയില്ലെങ്കിൽ വേറെ ആളുണ്ട് എന്ന മട്ടില് ഞാനൊരു സർവീസ് അന്വേഷിച്ച് നോക്കി. ഇത് പിന്നെയുള്ളത് മൂവാറ്റുപുഴയാണ്. എൻ്റെ അവിടെ നിന്ന് 90 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നറിയും, ഈ വാശിയിൽ ഞാൻ എല്ലാ ദിവസവും ഈ കേടുവരുന്ന സമയത്തെല്ലാം ഞാൻ ഇത് വണ്ടി ഉപയോഗിച്ച് ട്രാവൽ ചെയ്ത് അവിടെ പോയിട്ട് ശരിയാക്കി കൊണ്ടുവരുമായിരുന്നു. അപ്പൊ നോക്കി, അദ്ദേഹത്തിനെ ഗവനിച്ചില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് എൻ്റെ സർവീസിനെ റിജക്ട് ചെയ്യുകയും എനിക്ക് വേണ്ട സർവീസ് റിജക്ട് ചെയ്യും. ഞാൻ അദ്ദേഹത്തിന്റെ ഈ അഹംഭാവമാണെങ്കിൽ ഞാൻ വേറെ ആളെ കണ്ടോളാം എന്ന ഭാവവും, അദ്ദേഹത്തിന്റെ സർവീസും നഷ്ടപ്പെട്ടു, എനിക്ക് എൻ്റെ ഫ്യൂലും ടൈമും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഇപ്പോഴല്ല, 20 വർഷം മുൻപാണ്. എന്നാൽ ഇത് പറയാനുള്ള കാരണം, ഇപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള സർവീസിനകത്ത്, ചുറ്റുമുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിലകത്ത് പലപ്പോഴും അതിനകത്തിരിക്കുന്ന സ്റ്റാഫും സർവീസും ഉടമകളടക്കം ഇപ്പോഴും ഞാനെന്തോ ഔദാര്യത്തിന് വേണ്ടി അവരുടെ സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്ന പ്രവണത ഇപ്പോഴും നിലനിൽക്കുന്നു. ആവശ്യത്തിലേറെ പ്രൊഡക്റ്റും സർവീസും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും അത്തരത്തിൽ ബിഹേവ് ചെയ്യുന്ന രീതിയിലുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത്, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഊബർ പോലെയുള്ള മറ്റൊരു സർവീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കുള്ള ഒരു അറിവാണ്. എത്രയും വേഗം നിങ്ങളുടെ സർവീസും നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ സേവനങ്ങളും ഇന്ന് കസ്റ്റമറിന് വേണ്ടി നിങ്ങൾ ഒരുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസ്സിനെ തീർച്ചയായിട്ടും ബാധിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ബിസിനസ്സിനെ ഇല്ലാതെയാകും. എപ്പോഴും കസ്റ്റമറിന് മുൻഗണന കൊടുത്തുകൊണ്ട്, കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ പഠിച്ചുകൊണ്ട്, കസ്റ്റമറിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പാറ്റേൺ ഓഫ് ബിസിനസ് രീതികൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സ്ഥാപനം അടുത്ത ലെവലിലേക്ക് ഉയരുന്നത് എന്നത് ഇന്നത്തെ ഒരു മെസ്സേജ് ആയിട്ട് എടുത്തുകൊണ്ട്, എന്തൊക്കെ മാറ്റങ്ങളാണോ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ വേണ്ടത് എന്ന് ആലോചിച്ച് അതിനൊരു പ്ലാനും ഒരു ആക്ഷൻ പ്ലാനും ഇപ്പോഴുണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിന് ഗുണകരമായിരിക്കും. താങ്ക് യു.